ചെറിയ ബഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ 15.7 പിന്നെ അതേപോലെ തന്നെ 16 ഒപ്പം വന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അപ്ഡേഷൻ വരുന്നതുവരെ വെയിറ്റ് ആക്കുക, നമുക്ക് വെയിറ്റ് ആക്കാം, അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യാത്തവരെ അപ്ഡേറ്റ് ചെയ്യും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ എന്താ ആലോചിക്കുന്നത്, ഐഫോൺ എന്താ ആൻഡ്രോയിഡിലേക്ക് മാറിയോന്നല്ലേ? ഒന്നല്ല, കുറെ നല്ല അടിപൊളി ഫ്യൂച്ചേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന എന്താണ്, എന്ത് വീഡിയോ എന്ന് പറഞ്ഞാലും നമ്മൾ ഇന്ന് ചെയ്യുന്ന അൺബോക്സിംഗ് ഒന്നല്ല കേട്ടോ. അൺബോക്സിംഗ് എന്നത് തോന്നണ്ട, നല്ലൊരു അടിപൊളിയാണ്. iOS 16 ഉപകാരപ്പെടുന്ന കുറച്ച് ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അറിയാലോ, ഇത് നോർമലി ഫസ്റ്റ് ഉണ്ടായതാണ്. നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും അപ്ലിക്കേഷൻ, നമുക്കിപ്പോൾ ഇപ്പോൾ പൊതുവേ ഇപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റാത്ത അപ്ലിക്കേഷൻസ്, ഇപ്പോൾ നമ്മൾ ഒരു മൂവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തിൽ നമുക്ക് വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും വന്നുകൊണ്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നെറ്റ് തന്നെ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ. ഓക്കെ, പിന്നെ വേറെ ഫ്യൂച്ചേഴ്സ്, ഇത് ആദ്യമുള്ള ഫ്യൂച്ചറാണ്. അപ്പോൾ അത് ഞാൻ ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ 16 അപ്ഡേഷൻ്റെ ഫ്യൂച്ചറൊന്നല്ല, അത് ആദ്യമുള്ള ഫ്യൂച്ചറാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാറ്ററി ഹെൽത്ത്, ബാറ്ററിൻ്റെ ഇതിൽ കുറച്ച് ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ബാറ്ററിയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെർസെൻറ്റേജ് എന്നുള്ളത് ഓപ്പൺ ആക്കിയിട്ടാൽ, ഇവിടെ പെർസെൻറ്റേജ് എന്നുള്ളതിനെ അനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ബാറ്ററി എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണിക്കും. ഇത് ആൻഡ്രോയിഡിലെല്ലാം ആദ്യം ഉള്ളതാണ്, ഐഫോണിൽ ഇപ്പോൾ വന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞാൽ, നല്ല അടിപൊളി ഫ്യൂച്ചറാണ്. എന്താ പറഞ്ഞാൽ വാൾപേപ്പർ ചേഞ്ചിങ് കേട്ടോ. വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വാൾപേപ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, വാൾപേപ്പർ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ഒരുപാട് വാൾപേപ്പർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ എൻ്റെ മോൻ്റെ ഫോട്ടോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതന്നെ നമുക്കൊന്ന് വെച്ചിക്കാനുള്ള, അതിപ്പോൾ നമുക്കൊന്ന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അനുസരിച്ച് ഒരുപാട് ഇതുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ടൈമിൻ്റെയിൽ കുറേ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് അതാ ഫോണിൻ്റെ ചാർജിങ്ങും, പിന്നെ അതേപോലെ തന്നെ എയർപോഡ് അത് ഇതെല്ലാം വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ എയർപോഡ് കണക്ട് ആക്കിയാൽ അവിടെ കാണിക്കാൻ പറ്റും. പിന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സ് എല്ലാം മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ വേറൊരു അപ്ഡേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞുതരാം, അത് പൊതുവെ എല്ലാവരും പറഞ്ഞതാണ്. എന്ത്, ഇതാ ഈ ഒരു എർത്തിൻ്റെത്, ഈ ഒരു എർത്തിൻ്റെത് വന്നിട്ട് നല്ല അടിപൊളി ഫ്യൂച്ചറാണ്. ഈ എർത്തിൻ്റെ അത് കസ്റ്റമൈസ് കൊടുത്താൽ നല്ല രസമുണ്ട് കേട്ടോ. അത് ഞാൻ കുറേ യൂസാക്കി നോക്കി. ഇതാ നല്ല അടിപൊളി, നമ്മൾ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്കിതാ ഇങ്ങനെ ഒരു പൊസിഷൻ കാണും. ഇത് എവിടെയാണ്, മൂന്നാണ്, ഇത് കാണണ്ടാ. ഇതാ അടിപൊളി ഫ്യൂച്ചേഴ്സാണ്, ഇതാ കാണണ്ട സോളാർ സിസ്റ്റം, നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ പിന്നെ വേറൊരു ഫ്യൂച്ചർ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാവർക്കും ഒരു വകയും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഫ്യൂച്ചറാണ്, ഇതിപ്പോൾ ഞാനിപ്പോൾ പ്ലേ ആക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എന്നാണ് കോപ്പി ആക്കിക്കൊണ്ടുണ്ട്. ഞാനിപ്പോൾ ഇത് വീഡിയോ ആണ് പ്ലേ ആക്കിയത്. അപ്പോൾ ഇത് ഞാനിവിടെ നിർത്തി. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫോട്ടോ വേണം. അപ്പോൾ സ്ക്രീൻഷോട്ട് അടിച്ചാൽ കിട്ടൂലെന്ന് ചോദിക്കും ചില ആൾ, പക്ഷേ സ്ക്രീൻഷോട്ട് അടിക്കുന്ന മാതിരിയല്ല. ഇതിപ്പോൾ ഞാൻ കോപ്പി ആക്കി, കോപ്പി ആക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ. ഇവിടെ പേസ്റ്റ് ആക്കി കൊടുത്താലേ എന്താ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ടാണ് കേട്ടോ, കേൾക്കാണ്ടാ കാണണ്ടാ. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് ഞാൻ വീഡിയോ നിർത്ത ഫോട്ടോ ആണിത്. ഇതിൻ്റെ ക്ലാരിറ്റി കാണണ്ടാ, വീഡിയോ നിർത്ത ഫോട്ടോ ആണിത്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്, ഇതൊക്കെ കാണണ്ട. അപ്പോൾ ഇതൊരു ഫീച്ചർ, അപ്പോൾ എല്ലാവരും യൂസ് ആക്കുക, നല്ല അടിപൊളി സാധനമാണ്. പിന്നെയുണ്ട്, പിന്നെ ആയിക്കില്ല, ഇനി ഒരുപാട് ഫ്യൂച്ചേഴ്സ് വേറെ ഉണ്ട്. വിറ്റ് ആൽബംസ് എന്ന് ഇതാ ഇവിടെ കാണുന്നുണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് നിർത്തിയൊരു സംഭവം കാണുന്നുണ്ട്. ഇതൊക്കെ കാണണ്ട, ഡ്യൂപ്ലിക്കേറ്റിൽ ഒരുപാട് ഫോട്ടോസ്, ഇതാ ഈ രണ്ട് മൂന്ന് ഫോട്ടോസ് ഉള്ളതല്ലേ നമുക്ക് മെർജ് ചെയ്തിട്ട് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ മെർജ് ചെയ്ത് 5 ഐറ്റം മെർജ് ചെയ്ത് അത് പോയി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് മെർജ് ചെയ്ത് 3 ഐറ്റം അത് പോയി. പിന്നെ അതേപോലെ തന്നെ അതാ ഐഫോണിൻ്റെ ഫോട്ടോ ഉണ്ട്, അതും അത്ര തന്നെ മെർജ് ചെയ്തിട്ടാകുമ്പോൾ 2 പീസ് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ വേറെ എന്താണെന്ന് പറഞ്ഞാൽ, കോൺടാക്റ്റിലും അങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ. കോൺടാക്റ്റിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് നിർത്തിയൊരു ഓപ്ഷൻ ഉണ്ടായി, ഞാനത് മെർജ് ചെയ്തിട്ട് ഒഴിവാക്കി, അല്ലെങ്കിൽ അത് കാണിച്ചു തരുന്നുണ്ടായി. നല്ല അടിപൊളി സംഭവമല്ലാണ്. പിന്നെ കുറച്ച് ബഗ്ഗും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുറച്ച് ഒരുപാടില്ലെങ്കിലും കുറച്ച് ഒരു ചെറിയ ബഗ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നെക്സ്റ്റ് ഇതിൽ റെഡി ആവുന്നതായിരിക്കും, എല്ലാ ഫോണിലും ഇല്ല, ചില ഫോണിൽ ചില ബഗ്ഗുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ വേറെന്താണ്, വേറെ ഇതിൽ എന്നാ പുതിയ അപ്ഡേഷനിൽ വേറെ വന്നിട്ടുള്ള വേറെ കുറേ ഫ്യൂച്ചേഴ്സ് ഉണ്ട്, പക്ഷേ ഈ വീഡിയോയിൽ അത്രേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വേണമെങ്കിൽ നമുക്ക് ട്രൈ ആക്കാം. ഓക്കെ, അടുത്ത വീഡിയോ വേണമെങ്കിൽ ഇങ്ങൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെ, ഫ്യൂച്ചേഴ്സ് എല്ലാം ഇഷ്ടപ്പെട്ടില്ല? ഫ്യൂച്ചേഴ്സ് എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഉപകാരം